അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നൂറുദ്ദീൻ ഷെയ്ഖ്. വളരെ സങ്കടത്തോടു കൂടെയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അത്രമാത്രം സങ്കടകരമായൊരവസ്ഥ. സമ്പൂർണ്ണ സാക്ഷരത നേടിയെന്ന് നമ്മൾ അഹങ്കരിക്കുന്ന നമ്മുടെ കേരളത്തിൽ കണ്ണൂരിൽ 24 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ കൂടെ മൃഗീയമായിട്ട് മൃഗങ്ങളെപ്പോലും നാണിപ്പിക്കുന്ന തരത്തിൽ സ്വന്തം പിതാവിൻ്റെയും മാതാവിൻ്റെയും നാട്ടുകാരുടെയും മുൻപിൽ വെച്ച് ബോംബെറിഞ്ഞും വെട്ടിയും കുത്തിയും കൊലപ്പെടുത്തിയിരിക്കുന്നു. രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഏതായാലും അതൊക്കെ വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണ്. CPM കൊലയാളികളായ കാപാലികന്മാരും, ഇനി അത് മുസ്ലിം ലീഗ് ചെയ്താലും അത് കോൺഗ്രസ് ചെയ്താലും അത് BJP ചെയ്താലും തെറ്റ് തന്നെയാണ്. അതായത് ആരും കൊല്ലപ്പെടാൻ പാടില്ല. ഒരു നാടിൻ്റെ യുവത്വമാകേണ്ട, ഒരു വീടിൻ്റെ സ്വപ്നമാവേണ്ട, ഒരു സമുദായത്തിൻ്റെ ഒരു സമൂഹത്തിൻ്റെ മനുഷ്യർക്ക് താങ്ങാവേണ്ട തണലാവേണ്ട ആളുകളെയാണ് 24 വയസ്സുകാരനായ ഒരു മൻസൂർ എന്ന് പറയുന്ന സഹോദരനെ വെട്ടിയും കുത്തിയും കൊലപ്പെടുത്തിയത്. ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ഉന്നതങ്ങളിലാളായാലും വളരെ സങ്കടകരമായ അവസ്ഥയാണ്. എത്രയോ ആളുകൾ ഈ രാഷ്ട്രീയ കൊലപാതകത്തെയും ന്യായീകരിച്ച് വരുന്നത് കണ്ടിട്ടുണ്ട്. അവരോടൊക്കെ പരമപുച്ഛം തോന്നുകയാണ്. ഒരു മനുഷ്യനെ പച്ചക്ക് കൊലപ്പെടുത്തിയിട്ട് ബോംബെറിഞ്ഞിട്ടും വെട്ടിയും കുത്തിയും അതിദാരുണമായി കൊലപ്പെടുത്തിയിട്ട് അതിനെയൊക്കെ ന്യായീകരിക്കുന്ന ഏത് മനുഷ്യരായാലും നിങ്ങളൊന്നും മനുഷ്യരല്ല എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ആർക്ക് പോയി ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും സംഘടനയിലോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലെയോ ആളുകളെ കൊല്ലുമ്പോൾ കൊല്ലപ്പെട്ടവർക്കറിയില്ല ആരാണ് കൊല്ലുന്നത് എന്ന്, എന്തിനാണ് കൊല്ലുന്നത് എന്ന്. കൊന്നവനിക്കും അറിയില്ല ആരെയാണ് എന്തിനാണ് കൊല്ലുന്നതെന്ന്. രാഷ്ട്രീയ അടിമകളായ ആളുകൾ എത്രമാത്രം മോശവും മ്ലേച്ഛകരവുമായ പ്രവർത്തനമാണ്. ഒരു നാടിൻ്റെ യുവത്വത്തെ ഇങ്ങനെയും ഈ 2021 കൊല്ലുമ്പോൾ വളരെ സങ്കടകരമായൊരവസ്ഥയാണ്. എൻ്റെ പ്രിയപ്പെട്ട ഒരുപാട് ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടാവാം, ഒരുപാട് ആളുകളിലേക്ക് എത്തും. നിങ്ങളും ശ്രദ്ധിക്കണം. നിങ്ങളുടെ വീട്ടിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെയും രാഷ്ട്രീയ അടിമകളായ ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം സ്വന്തം അയൽവാസിയാണ്, കൂടെ നടന്ന, കൂടെ കളിച്ച, കൂടെ അറിയുന്ന ഒരു മനുഷ്യനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. 10ഓ 15ഓ ആളുകൾ ചേർന്നിട്ട് മൃഗങ്ങളെപ്പോലും നാണിപ്പിക്കുന്ന തരത്തിൽ ഒരു മനുഷ്യനെ ഇല്ലാതാക്കുമ്പോൾ എത്രമാത്രം സങ്കടകരമായ അവസ്ഥയിലായിരിക്കും ആ കുടുംബം, ആ നാട്, നന്മ നിറഞ്ഞ മനുഷ്യന്മാർ. ചില ആളുകൾക്ക് കൊലപാതകം എന്നൊക്കെ പറയുമ്പോൾ അവർക്കൊരു തമാശയാണ്. ഇന്ന് വരെ കേരളത്തിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ മേലാളന്മാരുടെ മക്കൾ കൊല്ലപ്പെട്ടിട്ടില്ല. ഏതെങ്കിലും അതിസമ്പന്നരായ ആളുകളുടെ മക്കളും കൊല്ലപ്പെട്ടിട്ടില്ല രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളുടെ. പ്രത്യേകം മനസ്സിലാക്കേണ്ടത് രാഷ്ട്രീയ പാർട്ടികളുടെ അടിമകളായി നടക്കുന്ന ആളുകളോട് നിങ്ങളൊക്കെ കരുവാക്കുകയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ നാടിന് ക്ഷമ നൽകട്ടെ, അദ്ദേഹത്തെ അറിയുന്നവർക്ക് ക്ഷമ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതിനെയൊക്കെ ഇങ്ങനെ കൊലപാതകം നടത്തുന്ന ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകളാണെങ്കിലും അവരെയൊക്കെ കൽത്തുറങ്കിലടയ്ക്കുക മാത്രമല്ല, തൂക്കുകയറിന് എത്രയും പെട്ടെന്ന് വിധേയമാക്കിയാൽ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ തീരും. അതുമാത്രമല്ല,
രാഷ്ട്രീയ കൊലപാതകൾ നടത്തുമ്പോൾ അവിടുത്തെ രാഷ്ട്രീയ പാർട്ടിയുടെ മെയിൻ ആളുകളെ അറസ്റ്റ് ചെയ്താൽ, മെയിൻ ആളുകളെ ജീവപര്യന്തം ശിക്ഷിച്ചാൽ തീരുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളത്, അതിനെയൊക്കെ ന്യായീകരിച്ച് എത്രയോ ആളുകൾ, പിന്നെ പല ആളുകളും സി പി എമ്മിൻ്റെ കൊലപാതകമായതുകൊണ്ട് വായ തുറക്കാത്ത എത്രയോ ആളുകളുണ്ട്. സി പി എമ്മിൻ്റെ കൊലപാതകമായതുകൊണ്ട് വായ തുറക്കാത്ത എത്രയോ ആളുകൾ. നിങ്ങൾക്കൊന്ന് ലജ്ജയില്ലേ? നിങ്ങളുടെയൊക്കെ വായിൽ പഴമാണോ തിരികിയിരിക്കുന്നത്? സി പി എം കാരൻ കൊന്നതുകൊണ്ട് മിണ്ടാതിരിക്കുന്ന ആളുകൾ. നിങ്ങൾ പലപ്പോഴും പല സ്ഥലത്തും എഴുതിയ പോസ്റ്റുകൾ കണ്ടിട്ടുണ്ടാവും, വലിയ രീതിയിൽ സി പി എം എന്ന് പ്രകടിപ്പിക്കാതെ ഒരു തലോടൽ പോയ ആളുകളുടെയൊക്കെ പോസ്റ്റുകൾ. ഞാൻ ആരുടെയും പോസ്റ്റുകളുടെ പേരെടുത്ത് പറയുന്നില്ല, പക്ഷേ നിങ്ങളെയൊക്കെ കുറിച്ച് ലജ്ജ തോന്നുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ടിയിൽ ഒരാളെ അല്ലെങ്കിൽ ഒരു മനുഷ്യനെ കൊല്ലപ്പെട്ടപ്പോൾ അതിനെ മിണ്ടാതിരിക്കുന്ന ആളുകൾ, ഷിഹാബ് കെ തങ്ങളൊക്കെ അതിനെയൊക്കെ ന്യായീകരിക്കുന്ന കാണുമ്പോൾ ഐ ഫീൽ ഷെയ്മ് ഓൺ യു മിസ്റ്റർ ഷിഹാബ് തങ്ങൾ. തങ്ങൾ തൻ്റെയൊക്കെ പേരിൻ്റെ കൂടെ തങ്ങൾ എന്നുള്ള പേരുണ്ടല്ലോ, അതുമൊരു അപമാനമാണ്. നിൻ്റെയൊക്കെ പ്രൊഫൈൽ പിക്ചർ എൽ ഡി എഫ് എന്നും വെച്ചിട്ട് നീയൊക്കെ അതിനെ ന്യായീകരിക്കാൻ നടക്കുമ്പോൾ നിൻ്റെയൊക്കെ വീട്ടിലുള്ള ആളുകൾ നിന്നെ ശ്രദ്ധിക്കണം മോനെ. വളരെ സങ്കടകരമായ അവസ്ഥയാണ്. ആരന്നെ ആയാലും അത്രമാത്രം സങ്കടകരമായ ഒരവസ്ഥയിൽ അവിടെ അയൽവാസിയായ ഒരു താത്ത, റംലത്താത്ത എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ വീഡിയോ കാണാനിടയുണ്ടായി. അവരുടെ കൺമുൻപിൽ വെച്ചിട്ട് ഒരു മനുഷ്യനെ ബോംബെറിഞ്ഞും വെട്ടിക്കൊലപ്പെടുത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു കൊല്ലുന്നത് എത്രമാത്രം മോശകരമാണ്. പ്രിയപ്പെട്ട സഖാവേ, പ്രിയപ്പെട്ട സാഹിബേ, പ്രിയപ്പെട്ട കോൺഗ്രസ്സുകാര, പ്രിയപ്പെട്ട മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാരെ, ആര് കൊന്നാലും കൊലപാതക രാഷ്ട്രീയത്തെ അപലപിക്കാൻ കഴിയാത്തത്തോളം കാലം നിങ്ങളും കൊലപാതക രാഷ്ട്രീയത്തെ അംഗീകരിക്കുന്നവരാണ്. അപ്പോൾ പ്രിയപ്പെട്ട ഒരുപാട് ആളുകളോട് ഞാൻ ചോദിക്കുകയാണ്, അതായത് ഒരു ചെറുപ്പക്കാരനെ യാതൊരു മനുഷ്യനെന്ന് പറയുന്ന മനുഷ്യൻ അത്രമാത്രം അധപ്പതിച്ചിട്ടാണല്ലോ ഒരു മനുഷ്യനെയൊക്കെ എങ്ങനെയാണ് കൊല്ലാൻ തോന്നുക, ഒരു മനുഷ്യനെ എങ്ങനെയാണ് ആക്രമിക്കാൻ തോന്നുക, ഒരു മനുഷ്യനെ എന്നിട്ട് അതിൻ്റെ പേരിൽ ന്യായീകരിക്കാൻ തോന്നുന്നൊരു മനസ്സ്. പി ജയരാജൻ്റെ മകൻ ജെയിൻ രാജ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നോ? അതിൻ്റെ അടിയിൽ വന്നിട്ട് അതിനെ സപ്പോർട്ട് ചെയ്ത ആളുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു മനുഷ്യനെ വെട്ടിക്കൊലപ്പെടുത്തി എന്ന് പറഞ്ഞപ്പോൾ അതിനടിയിൽ വന്നിട്ട് കുമ്മോജിയിട്ട ആളുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവരെയൊക്കെ നിങ്ങൾ ഫ്രണ്ട് ലിസ്റ്റിലുണ്ടെങ്കിൽ അവരെയൊക്കെ ദൂരെ കളയണം. അങ്ങനെ ആരെങ്കിലും കൊലപാതക രാഷ്ട്രീയത്തെ സപ്പോർട്ട് ചെയ്യുന്ന, അതിനെ പിന്താങ്ങുന്ന ആരെങ്കിലും നൂറുദ്ദീൻ ഷെയ്ഖ് എന്ന് പറയുന്ന എൻ്റെ പ്രൊഫൈലിനെയോ എൻ്റെ പേജിനെയോ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പോകണമെന്ന് കർശനമായി പറയുകയാണ്. അപ്പോൾ ഇതിനെയൊക്കെ എൽ ഡി എഫിൻ്റെ മൊയ്തീൻ കുട്ടിയൊക്കെ, എല്ലാ ജീവനും ജീവൻ തന്നെയാണ്, നിർത്തിപ്പോടാ ചക്കാത്. എടാ ചങ്ങാതി, നിന്നോട് പറഞ്ഞ് നീ കേട്ടില്ല എന്താ പറഞ്ഞെന്നുള്ളേ? ആരാരെ കൊലപ്പെടുത്തിയാലും തെറ്റ് തന്നെയാണെന്നാണ് പറഞ്ഞത്. നിന്നെപ്പോലെ രാഷ്ട്രീയ അടിമകളായി നിൽക്കുന്ന ആൾക്കാരല്ല. വളരെ മോശമാണ് മൊയ്തീൻ കുട്ടിയെ, അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് പറയുന്നതൊക്കെ മോശമാണ്. നന്നായിക്കൂടെ, ആ കുടുംബത്തിൻ്റെ സങ്കടം, ആ കുടുംബത്തിൻ്റെ കണ്ണുനീർ, ആ നാടിൻ്റെ കണ്ണുനീരിനൊക്കെ ആരാണ് സമാധാനം പറയുക? അത്രമാത്രം സങ്കടകരമായ അവസ്ഥയിൽ ചില ആളുകളൊക്കെ ചില കാര്യങ്ങളിൽ എന്തെങ്കിലും ഒന്ന് പ്രതികരിക്കണമെങ്കിൽ സേഫ് സോണിലിരുന്ന് മാത്രമാണ് പ്രതികരിക്കുക. അവരുടെ രാഷ്ട്രീയക്കാരാണോ ചെയ്തതെങ്കിൽ അവർ മിണ്ടാതിരിക്കും. അങ്ങനെയാവരുത്. തെറ്റിനെ തെറ്റാണെന്ന് പറയാനുള്ള ആർജവും ഊർജവും ഉണ്ടാക്കിയെടുക്കുമ്പോൾ മാത്രമാണ് നല്ലൊരു മനുഷ്യരാവുകയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട ആളുകളോട് നമുക്ക് കഴിയാനുന്നത് ആ പ്രിയപ്പെട്ട മൻസൂർ എന്ന് പറയുന്ന സുഹൃത്തിനു വേണ്ടി പ്രാർത്ഥിക്കാനാണ്. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ മൻസൂർ എന്ന് പറയുന്ന ആ സുഹൃത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അദ്ദേഹത്തിൻ്റെ കബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. തീർച്ചയായിട്ടും വല്ലാത്തൊരു സങ്കടപരമായ ഒരവസ്ഥയാണ്, വല്ലാത്തൊരു വിമ്മലാണ്, എന്താ പറയുക, വല്ലാത്തൊരു സങ്കടം. അപ്പോൾ തീർച്ചയായിട്ടും
നമ്മളൊക്കെ പ്രാർത്ഥിക്കണം അവരുടെ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ എന്ന്. ഇത്രമാത്രം ആളുകൾ, ഇത്രമാത്രം വളരെ സങ്കടകരമായ അവസ്ഥ. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളോടും, നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ അയൽവാസി, നിങ്ങളുടെ നാട്ടിൽ രാഷ്ട്രീയ അടിമത്തം ബാധിച്ച ആളുകളുണ്ടെങ്കിൽ അവരെയൊക്കെ നിങ്ങളുടെ, ഒന്നുകിൽ അവരെയൊക്കെ ഏതെങ്കിലും സൈക്യാട്രിസ്റ്റിനെ കാണിക്കുക, അല്ലെങ്കിൽ അവരെയൊക്കെ ഒറ്റപ്പെടുത്തേണ്ടതാണ്. കാരണം കൂടെ നടന്ന അല്ലെങ്കിൽ സ്വന്തം അയൽവാസിയെ കൊല്ലപ്പെടുത്തിയതൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു മനുഷ്യനെ ഇല്ലാതാക്കുന്നതൊക്കെ പറയുമ്പോൾ എത്രമാത്രം സങ്കടകരമായ അവസ്ഥയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആര് ചെയ്താലും കൊലപാതകം, ഏത് രാഷ്ട്രീയ പാർട്ടി ചെയ്താലും ഏത് മതസംഘടനകൾ ചെയ്താലും തെറ്റ് തെറ്റ് തന്നെയാണെന്ന് പറയാനുള്ള ആർജവം ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഒരു നല്ല മനുഷ്യരാവുള്ളൂ എന്ന് ഞാൻ പറയാണ്. ഇതിനടിയിലും കുറേ ആൾ വന്നിട്ട് അവരെ കൊന്നത് ഓർമ്മയുണ്ടോ, ഇവരെ കൊന്നത് ഓർമ്മയുണ്ടോ എന്ന് പറയുമ്പോൾ ലജ്ജ തോന്നുകയാണ്. ഒരു കൊലപാതകത്തിനെ ന്യായീകരിക്കാൻ വേണ്ടി മറ്റുള്ള കൊലപാതകത്തെ വെച്ച് കെട്ടി സംസാരിക്കുമ്പോൾ ഐ ഫീൽ ഷെയിം ഓൺ യു എന്നല്ലാതെ വേറൊന്നും പറയാനുള്ള. തീർച്ചയായിട്ടും കത്തി താഴെ വെക്കാത്ത രാഷ്ട്രീയ പാർട്ടികൾക്ക് ജനാധിപത്യം പറയാൻ ഒരവകാശവുമില്ല. കത്തി താഴെ വെക്കാത്ത രാഷ്ട്രീയ പാർട്ടികളെ ഇപ്പോഴും പിന്താങ്ങി നടക്കുന്ന മതസംഘടനകളും നിങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗക്കാരായ ആളുകൾ മാത്രം കൊല്ലപ്പെടുമ്പോൾ വാതുറക്കുന്ന ആളുകൾ, ഏതെങ്കിലും പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ ആൾ കൊല്ലപ്പെടുമ്പോൾ മാത്രം വായതുറക്കുന്ന ആളുകളോടും ലജ്ജ തോന്നുകയാണ് നിങ്ങളെക്കുറിച്ചൊക്കെ. മനുഷ്യനെ മനുഷ്യനായി കണ്ടിട്ട് ആരുടെ ശരീരത്തിൽ നിന്നും വെട്ടേറ്റാലും കുത്തിയാലും കൊലപാതകം നടത്തിയാലും പ്രതികരിക്കാനും അതേതെങ്കിലുമൊക്കെ രീതിയിൽ ഇല്ലാതാക്കാനും വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരാവണം നമ്മൾ ഓരോരുത്തരുമെന്ന് വിനയത്തിൻ്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും കൊലപാതക രാഷ്ട്രീയത്തെ എതിർക്കുകയാണ്, കൊലപാതക രാഷ്ട്രീയത്തെ അപലപിക്കുകയാണ്. ഇനി ആരായാലും അവരോടൊക്കെ പരമപുച്ഛമാണെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും സ്നേഹപൂർവം ഞാൻ നൂറുദ്ദീൻ ഷെയ്ഖ്.